വെസ്റ്റ് ഈലിംഗിലെ വെയ്റ്റ്റോസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണത്. ഞങ്ങളിവിടെ ടെസ്കോ എന്നാണ് മിക്കതും മേടിക്കാറ്. ടെസ്കോ ലിറ്റിൽ വെയ്റ്റ്റോസിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഇവിടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആവുമല്ലോ. ഒന്ന് പോയി നോക്കാം. ടൈം ഇപ്പോൾ 8:30 ആയി. ഇതെപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നതെന്നറിയില്ല. ഇതിൻ്റെ എൻട്രൻസ് ഇതാണ്. ടൈമിംഗ് ഒന്ന് നോക്കട്ടെ. വീക്ക് ഡേയ്സ് 7:30 AM to 9 PM, സൺഡേ 11:00 to 5. കുഴപ്പമില്ല, കയറി നോക്കാം. ഇഷ്ടംപോലെ ബട്ടർ ഉണ്ട് കേട്ടോ, ഫ്ലോറ നാച്ചുറൽ ബട്ടറാണ്. വെയ്റ്റ്റോസിൻ്റെ ബട്ടർ ഉണ്ട്. ഇത് റേറ്റ് വരുന്നത് 500 gram 150. വേറെ ബ്രാൻഡ്സ് ഉണ്ട്. ഇഷ്ടംപോലെ ബ്രാൻഡ് ഉണ്ട്. ചെറിയ സ്മോൾ പാക്കറ്റ്. പ്രോൺസ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് നല്ല സ്ലൈസ്ഡ് സാധനം. കൊള്ളാം, ഇതും വെയ്റ്റ്റോസിൻ്റെ തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ കാര്യം മനസ്സിലായി, മിക്കതും വെയ്റ്റ്റോസിൻ്റെ തന്നെ ബ്രാൻഡാണ്. ഓർഗാനിക്കുള്ളതായിട്ടുള്ളതുകൊണ്ട് ഓർഗാനിക്കായിട്ടുള്ളതിന് ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ വെയ്റ്റ്റോസിൻ്റെ തന്നെ ചോക്കോ പോപ്സ്. ഓട്സ്, വെയ്റ്റ്റോസിൻ്റെ തന്നെ ഓട്സ് കണ്ടു. ഓട്സിൻ്റെ വില 140 100 gram. ഇത് 1 kg ആണ്. 1 kg പാക്കറ്റാണത്. ഓക്കെ, 100 gram 14p. അപ്പോൾ 1 kg 140. ഓക്കെ ഓക്കെ, അതാട്ട 140 രൂപ 1 kg. കോക്കർ ഓട്സ് ഉണ്ട്. കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓട്സ്, കോംപ്ലെക്സ്. അപ്പോൾ കുറേ വെറൈറ്റി ഉണ്ട്. ഇഷ്ടമുള്ളത് വിൽക്കാം. കുറേ വെറൈറ്റി. വെയ്റ്റ്റോസിൻ്റെ ഒരു ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ട്. ക്യാരറ്റ് സെക്ഷനൊക്കെയാണ്, വെജിറ്റബിൾ സെക്ഷൻ. സവാള പൊട്ടക്ക ഉണ്ട്, ക്യാരറ്റ്. അതായത് പൊട്ടക്കൊക്കെ കുഴപ്പമില്ല. ത്രീ കെ ജി 150, കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഫ്രൂട്ട് സെക്ഷനാണ്.
ലെമൺ ഓറഞ്ച് ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. വെയിറ്റ് റോസിൻ്റെ തന്നെ മീറ്റ് ബോൾസ്, ബീഫിൻ്റെ ചിക്കൻ ഡ്രം സ്റ്റിക്ക്, നോർമൽ ചിക്കൻ തൈസ് പീസ്, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. റോൾ ചിക്കൻ ഉണ്ട്, ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ സെക്ഷനാണിത്. അത്യാവശ്യം കോസ്റ്റ് ആയിട്ട് ഇവിടെ കുഴപ്പമില്ല, അഫോർഡബിൾ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി വേറെ ഷോപ്പ്സ് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഓഫേഴ്സ് ഉണ്ട്, നല്ല ഓഫേഴ്സ് ഉണ്ട്, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്, ഗാർണിയറിൻ്റെ പ്രോഡക്ട്സ്. സെക്ഷനൊക്കെയുള്ള ബിയേഴ്സ് ആണ്. പെലിക്കൻ ബട്ട്വൈസ്, എസ്ട്രല്ല, സ്റ്റെല്ല, പൈനാപ്പിൾ ഫ്ലേവർ ഒക്കെ ഉണ്ട്. ജിൻ ടോണിക്, മഹനീയമായ ശേഖരം. ഞാന് ഏത് സൂപ്പർ മാർക്കറ്റ് എന്നാൽ ഈ ഒരു സെക്ഷനിൽ പോകാതിരിക്കില്ല. വെറൈറ്റി ബോട്ടിൽസ് ഒക്കെ കണ്ടു, വിസ്കി, വോഡ്ക, വൈൻസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി, കാരണം അവിടെ 9 മണി ഉള്ളൂ. കുറച്ച് നേരത്തെ തന്നെ ഷോപ്പ് ചെയ്ത് ഇറങ്ങാൻ പറ്റി. ടൈം ഇപ്പോൾ 8:40 ആവുന്നുള്ളൂ, 8:40. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി നടക്കാനുള്ളൂ വീട്ടിലേക്ക്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ വീടായി. പക്ഷേ ഈ ഏരിയ ഇത്തിരി സൈലൻ്റ് ഏരിയയാണ്, വേറെ വണ്ടികളുടെ ബഹളവും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം സൈലൻ്റ് ഏരിയ. പക്ഷെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ ഈലിംഗ് ബ്രോഡ്വേയുടെ മെയിൻ റോഡാണ്, അവിടെ കംപ്ലീറ്റ് വണ്ടികളും ബഹളമൊക്കെ ഇരിക്കും. ആ ഒരു ഡയറക്ഷനിലാണ് ഞങ്ങളുടെ വീടും, ഇപ്പോഴും വണ്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ഇരിക്കും. ഇത് അതിൻ്റെ ഒരു ബാക്ക് സൈഡാണ്, അതുകൊണ്ട് തന്നെ സൈലൻ്റാണ്. വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവരുടെ വണ്ടികളൊക്കെ ട്രസ്പാസ് ചെയ്ത് പോകുന്നതെന്നല്ലാതെ അധികം വണ്ടികളൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് നടന്ന് ഈലിംഗ് ബ്രോഡ്വേയിലെ ഏരിയയിലോട്ട് നടന്ന് കയറി, റോഡ് കയറി കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളാണ്, വണ്ടികളുടെ ബഹളമാണ് ഇവിടെ. ആ ഒരു ഏരിയ നല്ല സൈലൻ്റാണ്, ഇവിടെ കംപ്ലീറ്റ് വണ്ടികളുടെ ഏരിയ. ഇതൊരു മെയിൻ റോഡാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നടന്ന് വീടിൻ്റെ അടുത്തെത്തിയായിരുന്നു. വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു ജിമ്മാണ്, ജിം ഗ്രൂപ്പിൻ്റെ 24 hours ജിമ്മാട്ടോ. ഇഷ്ടംപോലെ ഇതേ ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ ഉണ്ട് ഈ ബിൽഡിങ്. ഇവിടുന്ന് തുടങ്ങും ട്രെഡ്മില്ലിൻ്റെ എണ്ണം, ഇവിടുന്ന് തുടങ്ങി
അങ്ങ് അറ്റം വരെ നിരത്തി വെച്ചിരിക്കുന്ന ട്രെഡ്മില്ല. രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ പോലും ഇവിടെ വർക്കൗട്ട്സ് ചെയ്യുന്നത് കാണാം. രാത്രി 2 മണിക്കൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഷിഫ്റ്റ് കഴിയുന്നതനുസരിച്ച് വന്ന് ചെയ്യുന്നതായിരിക്കാം വർക്കൗട്ട്സൊക്കെ. അതെ, വലിയ ഇപ്പോൾ സമയം 9 മണിയാണ്. വർക്കൗട്ട്സൊക്കെ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് ജിമ്മിൽ.